ഇന്ത്യയിലെ 540 മണ്ഡലങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ പേരോ അവിടെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന എം പിമാരുടെ പേരോ ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ചില മണ്ഡലങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ആ മണ്ഡലങ്ങൾ ബി ഐ പി മണ്ഡലങ്ങളാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ തവണയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലമാണ് ഇത്. എന്നാൽ പോലും ഇതിന്ന് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മണ്ഡലമായി കഴിഞ്ഞു. അതെന്തുകൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള പ്രശ്നം ആകെ 10 വർഷമായിട്ടേ ഉള്ളൂ വയനാട് മണ്ഡലം. ഈ 10 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി? വയനാടിന് ഈ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ കഴിയും? ഇവിടെയുള്ള ഏത് പക്ഷത്താണ് വയനാട് നിൽക്കുക? ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ വിധിയെഴുതുന്നത് ആരോടൊപ്പമാണ് തങ്ങൾ എന്നുള്ള കാര്യമാണ്. ഇവിടെ ഈ ഭരണ തുടർച്ച വേണമോ അതോ ഈ ഭരണം പോയിട്ട് മറ്റൊരു തരത്തിലുള്ള ഭരണം വരണമോ എന്നുള്ള കാര്യമൊക്കെ ഇവിടെ വയനാട്ടുകാർ വിധി എഴുതും. ഇവിടെ ഈ ചർച്ചയിൽ വയനാടിൻ്റെ ഇതുവരെയുള്ള 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളോ കോട്ടങ്ങളോ വികസനമില്ലായ്മ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് 3 മുന്നണികളുടെയും നേതാക്കന്മാരാണ്. അവരെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം ഇവിടെ പങ്കെടുക്കുന്നത് യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ട് മുൻ ഡി സി സി പ്രസിഡൻ്റ് ഇപ്പോൾ കെ പി സി സി നിർവാഹക സമിതി അംഗമായിട്ടുള്ള കെ എൽ പൗലോസാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. എൻ ഡി എയുടെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കെ സദാനന്ദനാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെയുള്ളത് മുൻ എം എൽ എയും ഇപ്പോൾ കിസാൻ സഭയുടെ അഖിലേന്ത്യാ ട്രഷററുമായിട്ടുള്ള കൃഷ്ണപ്രസാദാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ, റെയിൽവേ മാത്രമല്ല എൻ എച്ച് നീലഗിരി വയനാട് എൻ എച്ച് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് റഷീദ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ള നിങ്ങളെയാണ്. ഇത്തവണ നമ്മുടെ മുമ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സ്ഥാനാർത്ഥി പേരുകളിൽ നിന്ന് ഞാൻ പിന്മാറിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പരമാവധി ശക്തമായിട്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5 മിനിറ്റാണ് തരുന്നത്. ആ 5 മിനിറ്റ് അകത്ത്, അത് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് പറയാവുന്ന പരമാവധി ശക്തിയോടുകൂടി പറയുക. ആദ്യമായിട്ട് എങ്ങനെ തരണം? ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പൗലോസിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ്, അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. 2019 പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ അതിപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾ തുടർന്നും മുന്നോട്ട് പോകണമോ എന്ന് നിശ്ചയിക്കപ്പെടുന്ന, വളരെ പ്രാധാന്യത്തോടെ ഭാരതീയർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. 5 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന രാജ്യത്തെ ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ കർഷകരോട് നൽകിയിരുന്ന വാഗ്ദാനം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം, ചെറുകിട വ്യാപാരികളും ചെറുകിട സംരംഭകർക്ക് നൽകിയിരുന്ന വാഗ്ദാനം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം, ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കാർഷിക മേഖല തകർന്ന് ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നും കർഷകർ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ മാത്രമാണ് ഈ 5 വർഷത്തെ ഭരണകാലഘട്ടത്തിലുണ്ടായത്. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ ഗവൺമെൻറ് അവസാനമായി പുറത്തു തന്ന കണക്കനുസരിച്ചാണെങ്കിൽ നിലവിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. നോട്ട് നിരോധനത്തിലൂടെ വലിയ വാഗ്ദാനങ്ങളും വലിയ പ്രഖ്യാപനങ്ങളും നടത്തിയെങ്കിൽ പോലും അതെല്ലാം പാഴ്വയലയായി പാഴ്വാക്കായി പോകുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, സാമ്പത്തികമായി തകർക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെൻറ്. അത്തരത്തിൽ ഒരു ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്താകമാനം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം എല്ലാം വിലയിരുത്തിക്കൊണ്ട് രാജ്യത്താകമാനമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വളരെ വളരെ ഏറെ താല്പര്യത്തോടുകൂടി ഈ തിരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് ഉണ്ടാകണം, നിലവിലുള്ള ഗവൺമെൻറ് മാറണം, അതിനു വേണ്ടിയുള്ള വോട്ടായി ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു സാഹചര്യമാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്.
കൃഷ്ണപ്രസാദ്, ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ബി ജെ പിക്ക് മാത്രമായി സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ പോൾ ചെയ്ത വോട്ടിൽ 31% വോട്ട് മാത്രമേ ആ മുന്നണിക്ക് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. യു പി എ രണ്ടാമത്തെ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാത്ത ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെൻറ് കാലത്താണ് ഏറ്റവും രൂക്ഷമായ വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, 2G സ്പെക്ട്രം ഉൾപ്പെടെ അതീവ രൂക്ഷമായ വിലക്കയറ്റം, അതീവ അഗാധമായ കാർഷിക പ്രതിസന്ധിയും കർഷകരുടെ ആത്മഹത്യകളും, അതുപോലെ വൻതോതിലുള്ള തൊഴിലില്ലായ്മ, ഇതെല്ലാം ജനങ്ങൾക്ക് ഇടയിൽ അവരുടെ ജീവിത പ്രതിസന്ധി രൂക്ഷമാക്കുകയും വൻതോതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ തൊഴിലിന് വേണ്ടി വൻതോതിൽ ജനങ്ങൾ നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വരികയും ചെയ്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ വളരെയേറെ ജനവിരുദ്ധമായൊരു സർക്കാരാണ് രണ്ടാമത്തെ യു പി എ സർക്കാർ, മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുത്ത കോൺഗ്രസിൻ്റെ സർക്കാർ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ആ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് 5 വർഷം കഴിഞ്ഞു. ആ ഗവൺമെൻറ് പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, കർഷകർക്ക് 50% അധികരിച്ച വില എല്ലാ വിളകൾക്കും നൽകുമെന്നാണ് അവർ പറഞ്ഞത്. ഈ 5 വർഷവും നൽകാൻ കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഉള്ളി കൃഷി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ കർഷകർക്ക് 25 പൈസ 50 പൈസയാണ് കിട്ടുന്നത്. നമ്മളിവിടെ ഉള്ളി വാങ്ങുമ്പോൾ ബി ജെ പി കുടുംബങ്ങൾ ഉൾപ്പെടെ 15 രൂപ 20 രൂപ കൊടുക്കുകയാണ്. നമ്മൾ കാപ്പി കൃഷി ചെയ്യുന്ന കർഷകരാണ് വയനാട്ടിൽ, അവർക്കുൾപ്പെടെ 150 രൂപ ഉണ്ടായിരുന്ന കാപ്പിപ്പരിപ്പ് 120 രൂപയ്ക്ക് നമ്മൾ വിൽക്കുകയാണ്, വില തകരുകയാണ് ചെയ്തത്. ആ വില തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ് അത് സാധിച്ചില്ല. അതുപോലെ തന്നെ അതിലും അതിഭീകരമായ വിധത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ കാർഷിക മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുക എന്ന, അങ്ങനെ കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ വിദേശ മുതലാളിമാർക്ക് വിദേശ കമ്പനികൾക്ക് അടിയറ വെക്കുന്ന രാജ്യദ്രോഹകരമായ സമീപനമാണ് ആ ഗവൺമെൻറ് എടുക്കുന്നത് ഈ 5 വർഷവും. അതുകൊണ്ടാണ് അതിവിപുലമായ കർഷക സമരങ്ങൾ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, അതും കർഷക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടുവന്നത്. ആ സമരങ്ങളുടെ ശക്തമായ ആക്രമണത്തിന് മുമ്പിലാണ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ രാഷ്ട്രീയമായ ആ മുന്നേറ്റം തടയപ്പെട്ടത്. ഇന്നവർ പരാജയം നേരിടുന്നത് ഈ കർഷകരും തൊഴിലാളികളും നടത്തിയ സമരത്തിലാണ്. രണ്ടാമത് അവർ നൽകിയ മുദ്രാവാക്യമായിരുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഞങ്ങൾ അഴിമതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ ബൊഫോഴ്സ് അഴിമതി 64 കോടി രൂപയുടേതാണെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി റഫേൽ അഴിമതിയാണ്. ആ റഫേൽ അഴിമതി 36,000 കോടി രൂപയുടെ അഴിമതിയാണ്. ഫ്രഞ്ച് സർക്കാരുമായി ചേർന്നുകൊണ്ട് അനിൽ അംബാനിയുടെ കമ്പനിക്ക് വേണ്ടി നേരത്തെ യു പി എ ഗവൺമെൻറ് ഉണ്ടാക്കിയ വിമാനങ്ങൾ പകുതിയാക്കി വെട്ടിക്കുറച്ച് അതേ പണത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഉണ്ടായ അഴിമതി സുപ്രീം കോടതിയിൽ മുമ്പിൽ ഉൾപ്പെടെ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളനാണ് എന്ന് വിളിക്കുന്ന വിധത്തിലേക്കുള്ള അഴിമതി, ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ അവൻ ഉപയോഗിക്കുന്ന വിമാനത്തിൽ പോലും അഴിമതി നടത്തുന്ന, അത് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ അവരുടെ ശവപ്പെട്ടി കൊണ്ടുവരുന്നതിൽ പോലും അഴിമതി നടന്നു. അതുകൊണ്ട് അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് രാജിവെച്ച അനുഭവമുണ്ട്. ഇവർ പറഞ്ഞ രാജ്യസ്നേഹം കാപ്പറ്റമാണെന്ന് തെളിയുകയാണ്. അതുപോലെ തന്നെ 2 കോടിയോളം തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വ്യാമോഹിപ്പിച്ചു. അവരുടെ കാലത്ത് നോട്ടുബന്ദി അവർ നടപ്പിലാക്കിക്കൊണ്ട് ഉള്ള തൊഴിലവസരങ്ങൾ പോലും ഇല്ലാതാക്കി. അടുത്ത ബി ജെ പിയുടെ എൻ്റെ പ്രതിനിധിയായിട്ട് വന്നുള്ള സദാനന്ദൻ, സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഒരു ഭരണമായിരുന്നു 2014 തെരഞ്ഞെടുപ്പിലുണ്ടായി.
ഇപ്പോൾ അഞ്ച് വർഷം പിന്നിടുമ്പോൾ 2019 ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥത്തോടും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നത്. ഒന്ന്, രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ. ഇന്ത്യ രാജ്യത്ത് എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്ന, ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അഴിമതി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അഴിമതി അത് പാടെ ഇല്ലാതാക്കി എന്നതാണ് ഒരു വിഷയം. സർക്കാർ തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ, ജനപ്രതിനിധികളുടെ ഭാഗത്ത് അഴിമതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, രാജ്യത്തിനകത്തൊരു സുരക്ഷിതത്വം ഉണ്ടായി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഉള്ളതുപോലെ കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്തതുപോലെ വൻകിട പട്ടണങ്ങളിലെ ബോംബ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായിരുന്നില്ല. നിരപരാധികളെ കൊന്നൊടുക്കുന്ന ചില തീവ്രവാദ സംഘടനകളുടെ വിദേശ സഹായത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് നടത്തിയിരുന്ന ചില വിധ്വംസക പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഏറ്റവും അവസാനമായി നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാർക്കൊക്കെ അഭിമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില നടപടികളും അവർക്ക് ആത്മധൈര്യം നൽകുന്ന ചില പ്രഖ്യാപനങ്ങളും നടത്തി പ്രധാനമന്ത്രി നല്ല തിരിച്ചടി തീവ്രവാദികൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിലപ്പുറം അഴിമതിയുടെ കറ പുരളാത്ത ഗവൺമെൻറ് എന്ന് ഞാൻ ആണയിട്ട് പറയുമ്പോൾ, നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് റാഫേൽ അഴിമതിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള, ഇത് ഒന്ന് രണ്ട് വർഷമായി ആരോപിക്കപ്പെടുന്ന റാഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ചാണെങ്കിൽ, ഇതുവരെ അതിന് വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ വ്യക്തമായി അത് അവതരിപ്പിക്കാൻ, വ്യക്തമായ രീതിയിൽ അത് അന്വേഷിപ്പിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണമായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായി അത് എല്ലാ കോടതികളിലും വന്നപ്പോഴും ഒക്കെ ഉള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലെ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ കുറേ പത്രങ്ങളുടെ മുൻപേജ് മുഴുവൻ വലിയൊരു അഴിമതിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. എവിടെ? കർണാടകയിലെ യെദ്യൂരപ്പ 1,800 കോടി രൂപ സംഭാവന നൽകിയിരുന്നു. അതേ പത്രങ്ങളിൽ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരു വരി വാർത്ത പോലും അതിനെക്കുറിച്ചില്ല. ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. ഏതോ ഒരു ഡയറിക്കുറിപ്പ് അന്വേഷണം കഴിഞ്ഞ് ഡയറിക്കുറിപ്പാന്ന് പറയുന്ന കാര്യം അന്വേഷണം കഴിഞ്ഞ് ചവറ്റുകുട്ടയിലുള്ളത് എടുത്തുകൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി ഈ സർക്കാരിൻ്റെ ഇമേജ് തകർക്കാൻ ചെയ്യുന്ന ശ്രമമുണ്ടല്ലോ, അത് പാളിപ്പോയി. അതുകൊണ്ട് പ്രതിപക്ഷങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷം ഇവിടെ അങ്കലാപ്പിലായി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി, മാത്രമല്ല വികസനം എന്നുള്ളത് ഞങ്ങളുടെ കാഴ്ചപ്പാട്, വികസനം എന്നുള്ളത് ഇന്ത്യയുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെ പൗരന് പോലും വികസനം കൊണ്ടുവരിക എന്നുള്ളത്, അവന് ഭൗതികമായും ആത്മീയവുമായ വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാണ് ആവാസ് യോജന പദ്ധതിയിൽ ഒരു വീട് എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത്. വിഴക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശുചിമുറിയില്ലാത്ത സ്ഥലത്ത് ശുചിമുറികൾ, കോടിക്കണക്കിൽ ശുചിമുറികൾ ആ വീടുണ്ടാക്കി കൊടുത്ത ഗവൺമെൻറ്റാണ്. അതിവിടെ പറയുമ്പോൾ കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. അൽഫോൻസ് കണ്ണന്താൻ ഇത് ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കക്കൂസ് മന്ത്രി എന്നൊക്കെ പറയുന്ന കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ലത്, വടക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ കൃഷ്ണപ്രസാദിന്, എൻ്റെ സുഹൃത്തിന് കൂടുതൽ അതറിയായിരിക്കാം. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്, സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തത്, പൊതുവിവരണ രംഗത്ത് ഭക്ഷ്യധാന്യങ്ങൾ നന്നായി വിതരണം ചെയ്യാൻ, വളരെ ഭംഗിയായി വിതരണം ചെയ്യാൻ സാധിച്ചത്, അവർക്ക് ഭക്ഷണം പാകാൻ ചെയ്യാൻ സാധിച്ചത്, എല്ലാ വീടുകളിലേക്കും സൗജന്യമായി വൈദ്യുതി എത്തിച്ചു കൊടുത്തത്, എല്ലാ വീടുകൾക്കും ശുദ്ധജലം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത്, അവർക്ക് സാമൂഹ്യമായ പരിരക്ഷ എന്ന നിലയ്ക്ക് 1 രൂപ ഒരു മാസം അടച്ചാലുള്ള ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നത്, ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ബജറ്റിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ജി എസ് ടി കൊണ്ടുവന്നതും മറ്റൊന്നും കൊണ്ടുകൊണ്ട് വിഷമമുണ്ടായി, നോട്ട് നിരോധനം കൊണ്ട് വിഷമമുണ്ടായി, എവിടെ ഉണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ നിങ്ങൾ നോക്കൂ, ബജറ്റിൽ 1 ഫെബ്രുവരി ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം 25 ഫെബ്രുവരി ഇംപ്ലിമെൻ്റ് ചെയ്ത ലോക ചരിത്രത്തിലാദ്യമല്ലേ? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി 6,000 രൂപ ഒരു കർഷകന് കൊടുക്കുന്ന അതൊരു ഒരു തുടക്കമാണ്, പ്രാരംഭ നടപടി എന്നാണ്, അത് പൂർണ്ണമായി എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നടപടി 25 ആകുമ്പോഴത്തേക്ക് കർഷകൻ്റെ കയ്യിൽ എത്തിക്കുന്ന രീതിയിൽ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചത് ഈ ഗവൺമെൻറ്റിന് നേട്ടമല്ലേ? നേട്ടമല്ലേ? ഈ 500,000 രൂപ ഒരു കുടുംബത്തിന്, 10 കോടി ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം കൊടുക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണിത്. അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു അനവധി പറയാൻ, എണ്ണി പറയാനുള്ള കാര്യങ്ങളുണ്ട്. അടുത്ത ചോദ്യം, അല്ല അടുത്തായിട്ട് പ്രതികരിക്കേണ്ടത് ശ്രീ അഡ്വക്കേറ്റ് റഷീദാണ്. വയനാട്ടിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെയുള്ള ബഹുമാനരായ നേതാക്കൾ മുഴുവൻ ഇവിടെ സംസാരിച്ചത് അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചാണ്. എന്നാൽ വയനാട്ടുകാർക്ക് അറിയേണ്ടതായ ചില വസ്തുതകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനമായ കേരളത്തിലെ വയനാട് ജില്ല എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളിലൊന്നായി മാറിയിട്ടുള്ളത്?
അതിനുള്ള ഉത്തരം വയനാട്ടുകാർ ഓരോ ആളുകളും ഈ ഇലക്ഷനിൽ തേടുന്നുണ്ട്. വയനാടിൻ്റെ പ്രശ്നങ്ങളും വയനാടിൻ്റെ ആവശ്യങ്ങളുമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് വയനാട്ടുകാർ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടാണ് കണക്കാക്കുന്നത്. വയനാടിൻ്റെ പ്രശ്നങ്ങളും വയനാടിൻ്റെ ആവശ്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വയനാടിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രധാന കാരണങ്ങളിൽ ഒന്ന് കാലാവസ്ഥാ വ്യതിയാനവും രണ്ട് ചില അന്താരാഷ്ട്ര കരാറുകളുമാണ്. കേന്ദ്ര സർക്കാർ പല കാലങ്ങളിലായി ഒപ്പിട്ടിട്ടുള്ള സാഫ്ത കരാർ, അതുപോലെ തന്നെ ട്രിപ്സ് കരാർ മുതലായ കരാറുകളാണ് വയനാട്ടിലെ കാർഷിക പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. അതിനൊരു പരിഹാരം വയനാടൻ ജനത ഈ തെരഞ്ഞെടുപ്പിലൂടെ തേടുന്നുണ്ട്. രണ്ടാമതായി വയനാടിൻ്റെ ആവശ്യങ്ങൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വയനാട് നിയോജക മണ്ഡലത്തിൻ്റെ ജീവനാഡിയായി മാറാൻ പോകുന്ന വയനാട് നിയോജക മണ്ഡലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിച്ചേരുന്ന നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാതയാണ് രണ്ടാമത്തെ വയനാടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ദീർഘകാലമായ സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമായതായിരുന്നു. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് തട്ടിപ്പറിക്കപ്പെട്ട വയനാട്ടുകാരിൽ നിന്നും മോഷണം ചെയ്യപ്പെട്ടു കൊണ്ടുപോയ ഒരു അവകാശം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അതിനെ വിലയിരുത്തുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കടന്നു വരാം. അതുപോലെ തന്നെ വയനാട് ആവശ്യപ്പെടുന്ന മറ്റൊന്ന് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിന് വയനാട് മെഡിക്കൽ കോളേജിനൊപ്പം അനുവദിക്കപ്പെട്ട മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും വയനാട് മെഡിക്കൽ കോളേജ് കടലാസിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിന് അനുവദിച്ച സ്ഥലത്ത് നിന്ന് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വയനാടിൻ്റെ വികസനവുമായി അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പരിസ്ഥിതി തന്നെയാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും നയങ്ങളുമാണ് വയനാടിൻ്റെ മുഴുവൻ വികസന ആവശ്യങ്ങളെയും അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രശ്നങ്ങളുടെയും ഒരു ഭാഗത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ശല്യം, അതുപോലെ തന്നെ ഇപ്പോൾ NH 212 വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും പരിസ്ഥിതി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പരിസ്ഥിതിയെ അവലോകനം ചെയ്യാൻ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കുന്നതിൽ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും മടിച്ചു നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ചിലരും പൊതുജനങ്ങളും തമ്മിൽ നിൽക്കുന്ന സംഘർഷങ്ങളാണ്. എന്നാൽ അതേസമയം വയനാടിന് കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു പരിസ്ഥിതി നയവും ഒരു പരിസ്ഥിതി രാഷ്ട്രീയവും ഉണ്ടായെങ്കിൽ മാത്രമേ വയനാടിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ വയനാടിന് സാധിക്കുകയുള്ളൂ. വളരെ നിർഭാഗ്യവശാൽ വയനാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനിയും പരിസ്ഥിതി സംബന്ധിച്ച് വ്യക്തമായ നയം രൂപപ്പെട്ടു വന്നിട്ടില്ല. വയനാടിൻ്റെ പ്രധാന പ്രശ്നങ്ങളൊന്നാണ് കടുവ പ്രശ്നം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. ഇതിന് എങ്ങനെയാണ് നിയമപരമായി പരിഹാരം നേടുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തെളുപ്പുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വയനാടിൻ്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാകണം ഇത്തവണ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന് റെയിൽവേ തന്നെയാണ്, താങ്കൾ സൂചിപ്പിച്ച കാര്യമാണ്. വയനാട് റെയിൽവേ അനുവദിക്കപ്പെട്ട ഒന്നാണ്. രാഷ്ട്രീയത്തിന് അതീതമായുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടായപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നെന്നുള്ളതാണ് വയനാട് റെയിൽവേ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റെയിൽവേക്ക് വേണ്ടി വയനാട് പ്രവർത്തിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2016 ജനുവരിയിൽ റെയിൽവേ ജോയിൻറ്റ് വെഞ്ചർ പദ്ധതിയായി അംഗീകരിച്ചാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത. അത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ അതിനൊരു MOU സൈൻ ചെയ്തു. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ പാതയ്ക്ക് അനുമതി നൽകി, 3000 കോടി രൂപ ഈ പാതയ്ക്ക് വേണ്ടി വിഹിതം പ്രഖ്യാപിച്ചു. അതിനുള്ള DPR തയ്യാറാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ DMRCH ചുമതലപ്പെടുത്തി. അത് UDF സർക്കാരിൻ്റെ കാലത്തായിരുന്നു. തുടർന്ന് വന്ന LDF സർക്കാരും ഇതുപോലെ തന്നെ ഈ പാതയിൽ താല്പര്യമെടുക്കുകയും DMRCH ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കുകയും അവർക്ക് 8 കോടി രൂപ അനുവദിക്കുകയും പിന്നീട് 2 കോടി രൂപ DMRCH അക്കൗണ്ടിൽ ആദ്യ ഘടുവായി നിക്ഷേപിക്കുകയും ചെയ്ത് ഉത്തരവിറക്കിയതാണ്. പിന്നീടാണ് ഈ റെയിൽപാത അട്ടിമറിക്കപ്പെട്ടു പോകുന്നത്. അത് അരാഷ്ട്രീയമായ പ്രവർത്തനത്തിലൂടെയാണ് റെയിൽപാത അട്ടിമറിക്കപ്പെട്ടു പോയത്. തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലോബി ചെലുത്തിയ അവിഹിത സ്വാധീനത്തെ തുടർന്ന് നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് അനുവദിച്ച ഫണ്ട് DMRCH നൽകാതെ ഡോക്ടർ E.ശ്രീധരനെ ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കിനി ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ളത് ഇവരോടാണ്. ജേക്കബ് ബത്തേരി. ചോദ്യം അഡ്വക്കേറ്റ് റഷീദിനെ ഒഴിവാക്കി 3 പേരോടാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്, 3 പേരും പറയട്ടെ. ഞങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥിയോട് ജയിച്ചു കയറി വന്നാൽ ഒറ്റ കാര്യം പറയാം. റഷീദ് സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ജയിച്ചു കയറി വന്നാൽ 5 വർഷമല്ല 4 വർഷം കഴിയുമ്പോഴേക്കും വയനാട്ടിലൂടെ റെയിൽവേ വന്നിരിക്കും, ഇല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ. അത് പറയാനുള്ള ഒരു ആർജവം, എൻ്റെ സ്ഥാനാർത്ഥിയോട് രാജിവെക്കാൻ ഞങ്ങൾ പറയും. 4 വർഷത്തിനുള്ളിൽ റെയിൽവേയുടെ കാര്യം നീക്കുപോക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് രാജിവെച്ചിറങ്ങാൻ ഞാൻ പറയും. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MP CMI ഷാനവാസ് ഇവിടെ പ്രതിനിധീകരിക്കുന്ന സമയത്താണ്
കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വയനാട്ടിലൂടെ റെയിൽവേ വരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി അതിന് വരുന്ന ചെലവിൻ്റെ 50% സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതും അതിന് ആവശ്യമായ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നേരത്തെ കൃഷ്ണപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ DMRCയെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ അന്ന് എടുത്ത തീരുമാനമാണ്. അതിനുശേഷം ആ ഗവൺമെൻറ്റിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റും ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ശ്രീ റഷീദ് ഇവിടെ സൂചിപ്പിച്ചു, അതിനുവേണ്ടി DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നീക്കിവച്ചിരുന്ന പണം 8 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപ അഡ്വാൻസായി DMRC കൊടുക്കാമെന്ന് പറഞ്ഞ് ആ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവസാനം അനുവദിച്ചു എന്ന് പറഞ്ഞത് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ കൊടുക്കാതിരുന്ന സാഹചര്യമുണ്ടായി. DMRCയെ അതിൽ നിന്നും പുറകോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അല്ലായിരുന്നുവെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അന്ന് കോൺഗ്രസിൻ്റെ MP അന്ന് തുടങ്ങി വെച്ച ആ നടപടി ഇന്ന് നമുക്ക് ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമായിരുന്നു. അതെ, ഇനിയും തുടർന്നും അതിന്റെ തുടർച്ചയെന്നോണം ഐക്യജനാധിപത്യ മുന്നണിയുടെ MP ജയിച്ചു വന്നാൽ അത് സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കൊല്ലം അവസരം കൊടുത്തിട്ട് സബലീകരിച്ചിട്ടില്ല, ഇനിയൊരു അവസരം കൊടുത്താൽ സബലീകരിക്കുന്ന പറയുന്നു. ഞാൻ പറയട്ടെ, ആദ്യത്തെ ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റിലാണ് ഈ 3000 കോടി നീക്കിവെച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞല്ലോ സാഹചര്യം, എന്താണ് ആ സാഹചര്യം എന്ന് സൂചിപ്പിക്കണം. 2000 കോടി രൂപ ആദ്യം 2000 കോടി രൂപ ആദ്യം നിഷേധിച്ചത് UDFന്റെ ഗവൺമെന്റ് ഉള്ളപ്പോ അന്നത്തെ റെയിൽവേ മന്ത്രി ആര്യാടൻ മുഹമ്മദാണ് നിഷേധിച്ചോ. ആ പണം കൊടുത്തില്ല. എനിക്കറിയാം, എന്റെ സുഹൃത്തുക്കൾ പറയട്ടെ, റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ സുഹൃത്തുക്കൾ പറയോ, അവരവിടെ പോയി വീട്ടിനകത്ത് ധർണ വരെ ഇരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൊടുത്തില്ല. രണ്ടാമത് വന്ന ഇടതുപക്ഷ സർക്കാർ, അവരുടെ ചിന്ത റെയിൽവേ ഇവിടെ വരണമെന്നായിരുന്നില്ല. വയനാട്ടിലെ ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ റെയിൽവേ ലൈനിന്റെ കാര്യം പറഞ്ഞ് അതുമില്ല ഇതുമില്ലാതാക്കിയിട്ടുള്ള അത് സ്ഥിരം പരിപാടിയാണ് ഇടതുപക്ഷത്തിന്റെ. ആ പരിപാടി റെയിൽവേയിലെ കാര്യത്തിൽ ആവർത്തിച്ചു. ഒരു കാര്യം ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ, NDAയുടെ പ്രതിനിധി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു ഈ റെയിൽവേ പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൊല്ലം ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ റെയിൽവേ പദ്ധതിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് ഇവിടുത്തെ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്കാര് ബഹുമാനുമായ സുഹൃത്ത് അഡ്വക്കർ റഷീദ് ഇവിടെ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് അടുത്തുനിന്ന് ഒരു തെറ്റുമില്ല, വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തുക 3000 കോടിയിൽ 1500 കോടി വീതിച്ചെടുക്കേണ്ടത് സർക്കാർ സംസ്ഥാന സർക്കാരുകളാണ്. അത് കർണാടക സർക്കാരും കേരള സർക്കാരും വീതിച്ചെടുത്തു കൊണ്ടുവരേണ്ട എത്രയോ എളുപ്പമായിട്ട് വീണ്ടും അതിന്റെ സർവേ നടത്തി ദീർഘം ദൈർഘ്യം കുറച്ചിട്ട് വന്നിട്ട് പോലും അത് അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ ആരും മറന്നുപോയിട്ടില്ല. കോടി എന്നുള്ളത് വെറും തുച്ഛമായ അതിൽ നിന്ന് 2 കോടി പ്രാരംഭ നടപടികൾക്ക് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് DMRCയുടെ തലവനായിട്ടുള്ള ഈ ശ്രീധരനാണ്, ഞങ്ങളല്ല, NDA അല്ല. ഈ റെയിൽവേയുടെ വിഷയം സംബന്ധിച്ച് എല്ലാ കാലത്തും റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിന് മുമ്പും റെയിൽവേക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വയനാട്ടിൽ നടന്നിട്ടുണ്ട്. ആ പോരാട്ടങ്ങളെല്ലാം നടന്നതിൻ്റെ ആകത്തുകയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലേക്ക് നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ എന്ന് പറയുന്ന പദ്ധതി ഇന്നിപ്പോൾ ഈ സൂചിപ്പിച്ച വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽ പദ്ധതിയാണ് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ തീർച്ചയായും റെയിൽവേ ആക്ഷൻ കമ്മിറ്റി അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്, അതിനാരും നിഷേധിക്കേണ്ട കാര്യമില്ല. അതേസമയം അവർ മാത്രമാണ് ഇത് ചെയ്തതെന്നും അവർ മാത്രമാണിതിൽ കൺസേൺ ആയിട്ടുള്ളത് എന്നുള്ളൊരു ചരിത്രമല്ല വയനാട്ടിലുള്ളത്. വയനാട്ടിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ, അത് ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ചു നടത്തിയ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരം, അതുപോലെ ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങൾ, അതിൽ അന്ന് MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ MP ആയിരുന്ന സമയത്ത് അദ്ദേഹം ചെയർമാനായിരുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, അങ്ങനെ നിരവധിയായ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരങ്ങളെല്ലാം തന്നെ നടക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഘട്ടത്തിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ അതിൽ നടന്നിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് റെയിൽവേ മന്ത്രിയായി ഒ രാജഗോപാൽ ഉണ്ടായിരുന്ന കാലത്ത് അത് വീണ്ടും ജീവൻ വെപ്പിച്ചുകൊണ്ട് നടത്തിയ സർവേയും, അതുപോലെ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ MP വീരേന്ദ്രകുമാർ MP ആയിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഞാനുൾപ്പെടെയുള്ള ആളുകൾ MLA ആയിരുന്ന ഘട്ടത്തിൽ
നടന്ന സർവേയുമാണ്. ആ സർവേയെക്കുറിച്ച് നമ്മൾ മറക്കരുത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സർവേ ആദ്യമായി പൂർത്തീകരിക്കപ്പെട്ടത്. ആ സർവേ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായ ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാവുകയും അതിന് റെയിൽവേ ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റെയിൽവേ ബോർഡ് അംഗീകാരം കൊടുക്കുന്നത് 2009-2011 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിന് ശേഷം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ സൂചിപ്പിച്ച റെയിൽവേ അത് ഒരു സ്വകാര്യ സംരംഭം എന്ന രൂപത്തിൽ അല്ലെങ്കിൽ പോലും നേരത്തെ എല്ലാം റെയിൽവേയാണ് ചെയ്തുകൊണ്ടിരുന്നത്, റെയിൽവേ ബോർഡാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് പൂർണ്ണമായി പണം മുടക്കിക്കൊണ്ടിരുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റുകളല്ല. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ നിന്ന് നയങ്ങൾ മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കൂടി അതിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി മെട്രോ കോർപ്പറേഷൻ ഉൾപ്പെടെ ഏൽപ്പിച്ചുകൊണ്ട് അതിൽ കുറേയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂന്ന് ഗവൺമെൻറ്റുകൾ കൂടി ചേർന്നുകൊണ്ടാണ്, അതായത് കേരള ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, ഈ മൂന്ന് ഗവൺമെൻറ്റുകൾ കൂടി ചേർന്നുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തീർച്ചയായും ഇവിടെ 2 കോടി രൂപയുടെ വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് കൊടുത്തില്ല എന്നുള്ളത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പോലും അവരുടെ കൂടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യം ഈ ഒരു പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എനിക്ക് ഒന്നായി പറയാനുള്ളത്. നിങ്ങളെ സൂചിപ്പിച്ച പോലെ റെയിൽവേക്ക് 2 കോടി രൂപ കൊടുത്തിട്ടില്ല എന്നൊരു വസ്തുതയാണ്, ഒരു തർക്കം വേണ്ട ഇതിൽ. ആ വസ്തുത ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആ 2 കോടി രൂപ കൊടുക്കുന്നതും കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പൊതുപ്രവർത്തനം, ആക്ഷൻ കമ്മിറ്റികൾ. അത് ആ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ സംസാരിക്കേണ്ടതുണ്ട്. ആ മുഖ്യമന്ത്രിയോട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി പോകേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, അല്ല ഇപ്പൊ അസേനർക്ക ഞാൻ പറയട്ടെ, അസേനർക്ക ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനെ പോകുന്ന കാര്യത്തിൽ ഈ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള കേൽപി ഉൾപ്പെടെയുള്ള യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന യു ഡി എഫ് പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ, ആ ഹർത്താൽ ഐക്യത്തെ തകർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ ഈ റെയിൽവേ നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഈ റെയിൽവേ ആക്ഷൻ കമ്മിറ്റി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ സമരം ചെയ്തിട്ടുള്ളവരാണ്. ഇനിയും ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളുടെ ഗവൺമെന്റ്, ഗവൺമെന്റ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് കരാർ ഒപ്പിട്ടുള്ളതാണ്. ആ ഒപ്പിട്ട് എന്റെ പേര് പ്രഭാകരൻ നായര്, ഞാൻ സുൽത്താൻ ബത്തേരിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് വയനാടിൻ്റെ അതുപോലെ സുൽത്താൻ ബത്തേരി പ്രത്യേകിച്ചും നമുക്കിവിടെ സമഗ്ര വികസനമാണ് ആവശ്യം. ഇവിടെ ഫൈറ്റിങ്ങിനല്ല ഞങ്ങളൊന്നും വന്നത്. 10 വർഷക്കാലം കൊണ്ട് നമ്മളെ സുൽത്താൻ ബത്തേരി വയനാടിന് എന്ത് വികസനത്തിൻ്റെ ഭാഗമാണ് എം വി ഷാനവാസ് ചെയ്തത്? അതിനൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രഭാകരൻ നായര്, വയനാട് ജില്ലയിൽ, ബത്തേരി അടക്കം വയനാട് ജില്ലയിൽ മാത്രമുള്ള ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിൽ ആദ്യത്തെ 5 വർഷക്കാലം ശ്രീ എം ഐ ഷാനവാസ് എം പി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുവദിച്ച ഫണ്ടിന് പുറമേ എം എസ് ഡി പി ആണെങ്കിലും പി എം ജി എസ് വൈ ആണെങ്കിലും മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിലും 5 വർഷത്തിനിടയിൽ 2000 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് വയനാട്ടിൽ എത്തിച്ചു എന്ന് രേഖകൾ സഹിതം തരാൻ ഞങ്ങൾ തയ്യാറാണ്. 2-ാമത്തെ 5 വർഷം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. 2-ാമത്തെ 5 വർഷത്തിൽ ഏതാണ്ട് അതിൻ്റെ 75% ഫണ്ട് നമ്മുടെ വയനാട് ജില്ലയിൽ ഈ വിവിധ പദ്ധതികളിലൂടെ, കേന്ദ്ര പദ്ധതികൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ബത്തേരിയിലുള്ള സർക്കാർ ആശുപത്രിയിൽ പോലും അതിൻ്റെ വിഹിതം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വയനാട്ടിലേക്ക് നമ്മൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിച്ചതും ഇവിടെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇന്ന് അത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് അന്ന് മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ അത് കൽപ്പറ്റ ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെന്ന് സമരം ചെയ്തിരുന്ന ആ പിന്നെ വ്യക്തിയാണ് ശ്രീ പിന്നെ കൽപ്പറ്റ എം എൽ എ ശശിയേട്ടൻ. ആ ശശിയേട്ടൻ ഇപ്പോൾ എം എൽ എ ആയപ്പോൾ ഇപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തിൻ്റെ വിഷയം അന്നേ ഉന്നയിക്കപ്പെട്ടതുള്ള ആ സ്ഥലം മിച്ചഭൂമിയാണ് എന്നും തർക്കമുണ്ടെന്നും റവന്യൂത്തിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പരാതി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തർക്ക സ്ഥലത്ത് ഒരു പൊതുസ്ഥാപനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയും അതിന് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ആ ഫയൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയലെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മെഡിക്കൽ കോളേജ് അവിടെ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ തുടങ്ങണമെന്നുള്ള മുൻ യു ഡി എഫ് ഗവൺമെൻറ്റ് തീരുമാനമാണ്. അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രേയസ് കുമാറിൻ്റെ നേരിട്ടുള്ള ഉടമസ്ഥയുള്ള ഭൂമിയാണത് വന്നിട്ടുള്ളത്. ആ ഭൂമിയിൽ അത് തുടങ്ങാൻ വേണ്ടി
അന്നത്തെ ഗവൺമെന്റ് തീരുമാനം നടപ്പിലാക്കുക എന്ന തുടർ നടപടിയാണ് പിന്നീട് വന്ന ഗവൺമെന്റ് എടുത്തത്. അതിനാവശ്യമായിട്ടുള്ള തുക 500 കോടിയോളം രൂപയിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള തുകയുൾപ്പെടെ ബജറ്റിൽ പൂർണ്ണമായിട്ടും അനുവദിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അന്ന് ഉന്നയിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ഭൂമി പ്രശ്നം വീണ്ടും ഉന്നയിക്കപ്പെടുകയും ആ ഭൂമിയുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. അത് ഒരു നിയമപരമായ പ്രശ്നമായി മാറിയതുകൊണ്ടാണ് ഗവൺമെന്റിന് അവിടെ തന്നെ തുടങ്ങാൻ വേണ്ടി കഴിയാതെ പോയത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ വെച്ച് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സ്ഥലം മറ്റു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അത് നടപ്പിലാക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ നിർദ്ദിഷ്ട സ്ഥലത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട CK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ പൂർണ്ണമായി സഹകരിക്കുകയും അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് ഒരു തർക്കവും ഉന്നയിക്കുകയും ചെയ്തിരുന്നില്ല. രണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CK ശശീന്ദ്രൻ MLA ആയതിനു ശേഷം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ പരിപാടികളിൽ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണ പരിപാടികളിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം UDF സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച മെഡിക്കൽ കോളേജ് അതേ സ്ഥലത്ത് തന്നെ നിർമ്മിക്കും എന്ന് ഉറപ്പായി പറഞ്ഞു. അന്നൊന്നും എതിർപ്പില്ലാത്ത എതിർപ്പ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷ്ണപ്രസാദ് പറയുന്നത് ശരിയല്ല. എന്നെ തെറ്റിദ്ധരിച്ച് പറയാണ് എന്റെ സുഹൃത്ത് KLP. അദ്ദേഹം പറഞ്ഞത് ഞാൻ നിഷേധിച്ചില്ല. അതായത് മുൻ ഗവൺമെന്റ് കാലത്തുണ്ടായ ഒരു തീരുമാനം നടപ്പിലാക്കാൻ സഹകരിക്കണമെന്നത് LDF തീരുമാനിച്ചത് കൊണ്ടാണ് അവിടെ തന്നെ തുടങ്ങാൻ വേണ്ടി CK ശശീന്ദ്രൻ പരസ്യമായി തന്നെ പറഞ്ഞത്. ഞാനങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം അവിടെ അത് തുടങ്ങുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും പറഞ്ഞു എന്നുള്ളതും കേരളത്തിലെ ഇടതുപക്ഷത്തുള്ള ഗവൺമെന്റ് തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടേക്ക് പൈസ അനുവദിച്ചത്. എന്നാൽ അവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രണ്ട് മുന്നണികൾ തമ്മിൽ താരതമ്യം ചെയ്ത് തീരുമാനിച്ചാൽ മാത്രം നിയമപ്രശ്നങ്ങൾ ഭൂമി നിയമങ്ങൾ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ ഭൂമിയിൽ തുടങ്ങാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് മറ്റൊരു ഭൂമി കണ്ടെത്തിക്കൊണ്ട് ആ തീരുമാനം. ഇതാണ് വയനാടിന്റെ പ്രശ്നം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് എണ്ണത്തുണി കൊണ്ട് ഏറുകൂടുന്ന സ്വഭാവം വയനാട്ടിൽ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വികസനം വരില്ല. റെയിൽവേയുടെ കാര്യം പറഞ്ഞ് റെയിൽവേയുടെ കാര്യം പകുതി വൈക്കിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് അത് വരാൻ പോകുന്നത് വന്യമൃഗശല്യത്തിലേക്കാണ്. ഇത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. എൻ്റെ ബഹുമാന സുഹൃത്ത് കൃഷ്ണപ്രസാദ് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഇനിയും സമരം തുടങ്ങുന്ന ഇപ്പം മെഡിക്കൽ കോളേജും റെയിൽവേ ഒക്കെ സമരത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം സമരത്തിന് ഇഷ്യൂ ഇല്ലെങ്കിൽ ഇതൊക്കെ നടത്തിയോ? റഷീദിനോട് ചോദിക്കുന്നു, 5 വർഷം കൊണ്ട് റെയിൽവേ ഞാൻ ഇവിടെ പൂർത്തിയാക്കുമെന്ന് ഈ ശ്രീധരൻ നമ്മളെല്ലാവരും കൈയടച്ച് അത് അംഗീകരിച്ചപ്പോഴ് ആ റെയിൽവേ പദ്ധതി തലശ്ശേരിയിലേക്ക് മാറിപ്പോയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് റഷീദ് വക്കീൽ വ്യക്തമാക്കണം. റെയിൽവേയുടെ കാര്യത്തിൽ LDFും UDFും NDAയും ഒരുപോലെ കൈകോർത്തപ്പോഴാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് അനുമതി ലഭിച്ചതും കൃത്യമായ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നതും. അക്കാര്യത്തിൽ UDF ഗവൺമെൻറ്റും NDA സർക്കാരും വളരെ കാര്യക്ഷമമായി കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് വന്ന LDF സർക്കാരും ആ നയത്തിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടന്നു വരികയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് DMRC ചുമതല ഏൽപ്പിച്ചതും ഡോക്ടർ ഈ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതും. പക്ഷേ ആ ഒരു സമയത്താണ് തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് വേണ്ടി ചില ആളുകൾ പ്രവർത്തനത്തിനിറങ്ങുകയും അവർ അവരുടെ സ്വാധീനം സർക്കാരിൽ ഉപയോഗിച്ചുകൊണ്ട് നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ഡോക്ടർ ഈ ശ്രീധരന് നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുണ്ട് ആ ഡോക്ടർ ഈ ശ്രീധരൻ പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ കാര്യക്ഷമമായി കൃത്യതയോടെ ഇടപെടുന്നതിൽ വയനാട് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഷ്പക്ഷമായി വിലയിരുത്തേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധി സാധനത്തേട്ടനോടാണ്. കാരണം ഇവിടെ രണ്ട് കൂട്ടരും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോൾ BJP അല്ലല്ല, അതിൽ പല പാഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. BJP ഇവിടെ നിർത്തുന്ന ആൾ ജയിച്ചാലും ഇല്ലെങ്കിലും നമ്മളിന്ന് കേരളത്തിലെ ഈ വയനാട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ചുരത്തിൻ്റെ കാര്യത്തിലായാലും ഇതിലും. അപ്പോൾ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ റെയിൽവേ പാതയുടെ കാര്യത്തിലും അതുപോലെ രാത്രി നിരോധന കാര്യത്തിലും എന്ത് ചെയ്തു തരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് BJP ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടേണ്ടത്. വയനാടിൻ്റെ വികസന കാര്യങ്ങളിൽ എല്ലാ വിഷയത്തിലും ഞങ്ങൾ മുൻപന്തിയിലും മറ്റുള്ളവരോടൊപ്പം ചേർന്നിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നും ഞങ്ങൾ എവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല. വയനാട് ആക്ഷൻ കമ്മിറ്റി ആയിട്ടും സഹകരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഇതര രാഷ്ട്രീയ കക്ഷികളുമായിട്ടും MP വിളിച്ച യോഗത്തിലോടും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ രണ്ട് മുന്നണികളാണ് ഇവിടെ ഇപ്പോൾ രണ്ട് കൂട്ടിനെ അങ്ങോട്ട് തല്ലുന്നതിൻ്റെ പ്രശ്നം എന്താ? നേരത്തെ പറഞ്ഞല്ലോ വിജയം ഉണ്ടാവില്ല, അത് നമുക്ക് 23 ശേഷം തീരുമാനിക്കാം. അവിടെ
ജയിച്ചു പോയാൽ ഒരേ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരാ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ വാഗ്ദാനം ചെയ്ത് പോവാൻ അവർക്ക് പറ്റില്ല. കാരണം എനിക്ക് പറയാം, നിങ്ങൾ ബി ജെ പിയുടെ എൻ ഡി എ അല്ല, നിങ്ങൾ വരുന്നത് ഒരു എം പി പോലും നിലവിൽ കേരളത്തിൽ ഇല്ല. 8 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ കോൺഗ്രസിന്റെ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ഈ യു പി എ സർക്കാരിന്റെ കാലത്ത്. നിങ്ങൾ മറക്കരുത്, അന്ന് ചെയ്യാത്തതിലപ്പുറം ഈ ഗവൺമെന്റ് വയനാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ എനിക്ക് സാധിക്കും. റെയിൽവേയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ബജറ്റിൽ തന്നെ അതിന് തുക നീക്കി വെച്ച ഗവൺമെന്റ് ആണ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംസ്ഥാന സർക്കാരാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? പറഞ്ഞോട്ടെ, 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിന് അല്ല, ആ ഒരു ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞ വാദത്തിന് വേണ്ടിയാ. അയ്യങ്കർ നേരത്തെ ചോദിച്ചു, നിങ്ങൾ അട്ടിമറിച്ചത് എന്തിനാ? ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ്. ഇവിടെ ഒരു റെയിൽവേ ലൈന്, നിലമ്പൂർ ലൈന് ഇവിടുന്ന് നഞ്ചങ്കോടുന്ന് തുടങ്ങുന്നത് എത്രയോ മുമ്പുള്ള സ്വപ്നം, അത് സാക്ഷാത്കരിക്കാൻ പോകുന്ന അതിന്റെ അടുത്ത് വെച്ച് നേരത്തെ റഷീദ് പോലെ കപ്പലും ചുണ്ടലും ഇടയിൽ നഷ്ടപ്പെട്ടപ്പോ വേറെ റെയിൽവേയും കൂടി കൊണ്ടുവന്നപ്പോ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു മറുപടി പറയണം. അത് ഇത് ഒന്ന് നടത്തിയിട്ടല്ലേ മറ്റതിലേക്ക് കടക്കൽ. ഏതായാലും എനിക്ക് പിന്നെ ബഹുമാനപ്പെട്ട പി കൃഷ്ണപ്രസാദിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഗവൺമെന്റ് ആണ് ഇതുവരെ റെയിൽവേ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ് പൊതുവെ ഇവിടെ ഒരുച്ചിന്ന് വന്നിട്ടുള്ള ചർച്ചയിൽ അടിസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ചോദിക്കുക, നിങ്ങൾ പാർട്ടി നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന പാർട്ടിയുടെ ഒരു പ്രബലനായിട്ടുള്ള നേതാവാണ് താങ്കൾ. താങ്കളുടെ ഈ ഗവൺമെന്റിനെ കൊണ്ട് ഈ വയനാട്ടിലെ ജനങ്ങളുടെ ഈ ആഗ്രഹം, ഈ റെയിൽവേ എന്ന സ്വപ്നം ഇത് വീണ്ടും ഒരു ചർച്ചയാക്കി കൊണ്ടുവന്ന് ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ, അങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉറപ്പു തരാൻ ഇതിൽ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അതായത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം LDF ഗവൺമെന്റ് ആണ് റെയിൽവേ ഉണ്ടാവാതിരിക്കാൻ കാരണം എന്ന് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നു. അതേസമയം ഇവിടെ നിങ്ങൾ ഒരു UDFന്റെ പ്രതിനിധിയാണ്. ഈ ചോദ്യം ചോദിക്കുന്ന അയ്യോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാ. ഇവിടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള KL പൗലോസ് UDFന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളാണ്. ഇവിടെ UDF ആണ് ഏറ്റവും കൂടുതൽ MPമാരായി ജയിച്ചത്. ഇവിടെ കേരളത്തിലും കർണാടകത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും കോൺഗ്രസ് നയിച്ചിരുന്ന പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവരാൻ കഴിയാത്ത എന്ത് നേട്ടത്തെക്കുറിച്ചാണ് കേന്ദ്രത്തിൽ ഒരിക്കലും പ്രധാനമന്ത്രി പോലും ഉണ്ടായിട്ടില്ലാത്ത LDFനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിയുടെ ഗവൺമെന്റിനോടും ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി പി സുനീറും വിജയിച്ചു വന്നാൽ നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കുമോ എന്നാണ് ചോദ്യം വന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ BJP ജയിച്ചാൽ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാനുള്ള അവകാശം അത് ഈ സമ്മതിദായകരാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് സുനീർ ജയിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവാം, പക്ഷെ ജനാധിപത്യത്തിൽ പറയരുത്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, അതായത് ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിയുടെ മുന്നിൽ നിങ്ങൾ വ്യക്തിപരമായി സമ്മർദ്ദം ചെലുത്തുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ നിങ്ങളോട് ആദ്യമായി മറുപടി പറഞ്ഞു, വ്യക്തിപരമായി ഞാൻ അതിൽ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ സ്വഭാവമായിട്ടും അതിൽ ഞാൻ എന്ത് നടപടി MLA ആയിരുന്നപ്പോൾ എടുത്തു തുടർന്നും എടുത്തു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചത് നമുക്ക് ഒരുമിച്ച് ചെയ്യണം അയ്യോവേ, അല്ലെങ്കിൽ നിങ്ങൾ UDFന്റെ ഹർത്താലിന് പോകരുത്. രണ്ട് ചോദ്യം രണ്ട് കൃഷ്ണപ്പ സാറിനോടാണ്. ഒന്ന്, ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വയനാട് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ആദ്യം നമ്മൾ രാഷ്ട്രീയമായിട്ട് എല്ലാവരും ഐക്യമുണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിട്ട് 3 വർഷമായി. നമ്മുടെ UDFന്റെ ഹർത്താൽ കഴിഞ്ഞതോടുകൂടിയിട്ടാണ് ഐക്യം തകർന്നത്, ഞങ്ങൾ സമ്മതിച്ചു. ഈ ഐക്യം തകർന്നിട്ട് 2 വർഷമായി. ഇക്കഴിഞ്ഞ രണ്ട് വർഷം പഴയതൊക്കെ നമ്മൾ വിടാം. ഈ കഴിഞ്ഞ 2 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലശ്ശേരി മൈസൂർ റെയിൽവേക്ക് ചെയ്തതിൻ്റെ ഒരു അംശം പോലും ഈ 2 വർഷമായിട്ട് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേക്ക് വേണ്ടി എന്തെങ്കിലും ഈ 2 വർഷത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, നമ്മളെ ഈ രാത്രികാല യാത്രാ നിരോധനം, റെയിൽവേ വിഷയം, ഈ വയനാട്ടിലുള്ള മുഴുവൻ വിഷയങ്ങളുടെയും ആണിക്കല്ല് എന്ന് പറയുന്നത് വനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നമുക്കൊരു പുതിയ വിഷയം വന്നിരിക്കുന്നു, നമ്മുടെ നാഷണൽ ഹൈവേ പുതിയ വികസനം നടക്കുന്നു. നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം മൂലങ്കാവിൽ തടയപ്പെട്ടിരിക്കുന്നു. തടയപ്പെടാനുള്ള കാരണം വനം വകുപ്പ് അനുമതി നൽകാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് നൂൽപ്പുഴയിൽ നമ്മളൊരു സർവകക്ഷി സംഘമുണ്ടാക്കി തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ടു. വനം വകുപ്പ് പറയുന്നത് 1921 ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ സർവേയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്
ഈ പിന്നെ റോഡിൻ്റെ വികസനം അനുവദിക്കുള്ളൂ എന്നാണ് പറയുന്നത്. 921 സർവേയാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ ഇന്ന് വയനാട് ജില്ലയിലുള്ള 99% റോഡുകളും അടയ്ക്കപ്പെട്ടു പോകും. ഇപ്പോൾ പത്രങ്ങൾ മുഴുവൻ എഴുതി ഈ പിന്നെ വനം വകുപ്പ് നടത്തിയ സർവേ അതിലേക്കാണ് പറയണം. വനം വകുപ്പ് നടത്തിയ സർവേ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ റോഡിൻ്റെ വികസനം അനുവദിക്കൂ എന്ന് വനം വകുപ്പ് തീർത്തും പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പോയ ഐക്യ പിന്നെ സർവ്വസംഘത്തോട് പറഞ്ഞത് അത് പരിപൂർണമായിട്ടും പരിഹരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ സർവേ കഴിഞ്ഞു, റിപ്പോർട്ട് കലക്ടർക്ക് കൊടുത്തു, നൂൽപ്പുഴ മൂലങ്കാവിൽ റോഡ് പണി തടയപ്പെട്ടു. ഈ വിഷയത്തിൽ ഇടതുപക്ഷ മുന്നണി മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വനം വകുപ്പ് സർവാധികാരികളെ പോലെ പെരുമാറുന്നു, അവരെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് സർവേ പൂർത്തീകരിച്ചു. അന്ന് പറഞ്ഞത് സംയുക്ത സർവേ ആണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കി അവർ മാത്രം സർവേ നടത്തി, ആ റിപ്പോർട്ട് കലക്ടർക്ക് കൊടുത്തു. ഇപ്പോൾ റോഡ് മൂലങ്കാവ് വരെ റോഡിൻ്റെ വികസനം നടന്നു, അവിടെ നിന്ന് അങ്ങോട്ട് വനത്തിൻ്റെ ഭാഗം റോഡ് വികസനം തടയപ്പെട്ടു. എന്ത് ചെയ്തു ഇടതു മുന്നണി എന്നതാണ് ചോദ്യം. രണ്ട് ചോദ്യം വളരെ ലളിതമാണ്. അതായത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരുമായി കേരള സർക്കാർ ഈ പറഞ്ഞ പണം കേരളത്തിൻ്റെ പൈസ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാമെന്ന് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സഹകരിക്കാനും ഗവൺമെൻറ് തയ്യാറാണ് എന്ന് എം പിമാരുടെ കോൺഫറൻസിലും ഗവൺമെൻറ് ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. തലശ്ശേരി മാത്രമല്ല, നിങ്ങൾ അതുമാത്രം പറയരുത്. ഞാൻ പറഞ്ഞത് അഞ്ചു കോടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം, പക്ഷെ എനിക്ക് വസ്തുത പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം വനവുമായി ബന്ധപ്പെട്ടതാണ്. വനവുമായി ബന്ധപ്പെട്ടത് അസൈനാർക്കെങ്കിലും അറിയാവുന്നതാണ്. വനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പ് പെട്ടതല്ല, അത് കൺകറന്റാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വകുപ്പ് പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത്രയും സന്തോഷമുണ്ട്, അത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യം നടക്കാത്തതിൻ്റെ കാരണം ഈ നിയമങ്ങളാണ്, ആ നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ കൂട്ടായ ഇടപെടൽ നമുക്ക് ഒരുമിച്ച് നടത്താം. നിങ്ങളും വരി, നമുക്കൊന്ന് ചർച്ച. എൻ്റെ പേര് ഷാജിയാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, മൂന്ന് കക്ഷികളോടും BJP യോടും ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതേപോലെ തമ്മിത്തല്ലാണ്ട് മൂന്ന് പേർക്ക് ഒരുമിച്ച് കേന്ദ്രത്തിൽ പോയി, അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊണ്ട് കേന്ദ്രത്തിലേക്ക് പോയി കാര്യം നടക്കാൻ ഈ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് പരിശ്രമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാ വികസന കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ഒന്നിച്ചു നിന്ന് വികസനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നല്ല ചോദ്യമാണ് ഷാ ചോദിച്ചത്. ഞങ്ങൾ എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നിച്ച് ചെയ്യാം. ഇപ്പോഴും ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ഇനിയും പറയുന്നു, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എന്റെ പേര് എൽദോ എന്നാണ്. പേര് 18 കോടി രൂപ തലശ്ശേരി മൈസൂർ റെയിൽവേക്ക് അനുവദിച്ചു. അത് ഇത്രയും സർവേകളിലും നഷ്ടമെന്ന് കണ്ട പദ്ധതിക്ക് 18 കോടി അനുവദിക്കാമെങ്കിൽ എന്തുകൊണ്ട് 2 കോടി, വെറും 2.5 കോടിയാണ് എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്നുള്ള ക്ലിയർ കട്ട് ഒരു ഉത്തരമന്നം. അതെന്തുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല? ആ, ഒന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം തലശ്ശേരി മൈസൂർ റെയിൽവേ കുറിച്ചാണ്. നമ്മൾ വയനാട്ടുകാരാണ്, പക്ഷെ നമ്മൾ ഒരു മണ്ണിന്റെ മക്കൾ വാദമൊന്നും ഉന്നയിക്കേണ്ട ആളുകളല്ല. തലശ്ശേരി മേഖലയിൽ ഒരു റെയിൽവേ വേണമെന്ന് അവിടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ എന്ന നിലപാടെ നമുക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിങ്ങനെയാലോ അങ്ങനെ പറയല്ലേ, അത് കേൾക്കണ്ട, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വിഷയം, അതത് മേഖലകളിലുള്ള MLA മാരായി ജയിച്ചു വരുന്നവർ, MP മാരായി ജയിച്ചു വരുന്നവർ അവരവരുടെ മേഖലയിലെ വികസനത്തിന് വേണ്ടി അധ്വാനിക്കും, അതിലവർ നേട്ടങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ അസൂയപ്പെടരുത്. നമ്മുടെ MLAക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല, നമ്മുടെ MPക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ രൂപത്തേക്കാ നിലപാട് തയ്യാറാക്കുന്നത്. ഇപ്പോ ചർച്ചയെല്ലാം കൂടി മാറി ഒരു മേഖല ഒരു പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. അവസാന ചർച്ചയുടെ ഭാഗം നിൽക്കുന്നത് മൈസൂർ തലശ്ശേരി പാത വേണോ, നെഞ്ചങ്കോട് ഈ പാത വേണോ എന്നുള്ളതിലാണ് എത്തിക്കുന്നത്. മൂന്ന് ജില്ലാ നേതാക്കൾ, മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്, വ്യത്യസ്ത പാർട്ടികളുണ്ട്. ഇവർക്ക് ജില്ലാ കമ്മിറ്റിക്ക് ഒരു തീരുമാനം ജനങ്ങളെ അറിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്നതിനാണ് ഞങ്ങൾ മൈസൂർ വേണ്ട എന്ന് പറയാൻ കഴിയും. ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു, അവർ എല്ലാവരും തയ്യാറാണ്. മൈസൂർ പാത വേണ്ട
നെഞ്ചൻകോട് റെയിൽവേ ആണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഒരു പ്രമേയം പാസാക്കാൻ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ജില്ലാതല നേതാക്കളാണ്. ജില്ലാ കമ്മിറ്റികൾക്ക് തീരുമാനം എടുത്ത് ജനങ്ങളെ അറിയിക്കാൻ പറ്റുമോ? മൈസൂർ നെഞ്ചൻകോട് റെയിൽവേ പാത വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. എൽ ഡി എഫ് അങ്ങനെ ഒരു അഭിപ്രായക്കാരല്ല. മൈസൂരിലെയും അതുപോലെ തന്നെ തലശ്ശേരിയിലെയും ആളുകൾക്ക് മൈസൂർ തലശ്ശേരി റോഡ് വേണ്ട എന്ന് പറയാനും ഞങ്ങൾ ആളുകളല്ല. രണ്ടും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ അതിൽ മുഖ്യമായ പാത, ദേശീയ പാത മൈസൂർ നെഞ്ചൻകോടാണ്, നിലമ്പൂർ നെഞ്ചൻകോടാണ്. ആ നിലമ്പൂർ നെഞ്ചൻകോട് പാതയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും ശക്തമായി നമ്മൾ ഉന്നയിക്കേണ്ടത്. ആ ഉന്നയിക്കുന്നതിന് ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തിയിട്ടുള്ള അനുഭവം ഞങ്ങൾക്കുണ്ട്. അത് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്ക് മാത്രം ചുരുക്കണ്ട. ഞങ്ങൾ ആ സമരം ഇനിയും നടത്തും, ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഈ ഹർത്താലിന് ശേഷവും മൈസൂർ നെഞ്ചൻകോട് നിലമ്പൂർ നെഞ്ചൻകോട് റെയിൽവേക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ പണം മുടക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ സർക്കാർ, എൽ ഡി എഫ് സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്, അനാവശ്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിനി മുന്നോട്ട് കൊണ്ടുപോകും. പ്രഥമ പരിഗണന കൊടുക്കുന്നത് നെഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേക്കാണ്. എന്തുകൊണ്ട് മറ്റേത് വന്നു എന്ന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. ഞാൻ ഉത്തരം പറയാം. 3000 കോടി രണ്ട് സംസ്ഥാന സർക്കാരും എടുക്കേണ്ടതിൽ 1500 കോടിയോ മറ്റോ എടുക്കാൻ ഇവിടെ ഗതിയില്ലാത്തത് കൊണ്ടാണ് ഇത് അട്ടിമറിച്ചതെന്ന് ഞാൻ ആരോപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ പണമില്ലാത്തതുകൊണ്ട്, ഈ സർക്കാരിന്റെ പണമില്ലാത്തതുകൊണ്ട് ബി ജെ പി ഈ റെയിൽവേ പാതയ്ക്ക് പണ്ടും ചെയ്തിട്ട് നേരത്തെ ബഹുമാന സുഹൃത്ത് രാജഗോപാലൻ സ്മരിച്ചു പറഞ്ഞല്ലോ, വളരെ ഭംഗിയായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഏറ്റവും ഏറെ ആഗ്രഹവും സ്വപ്നവുമായി പ്രതീക്ഷിക്കുന്ന നെഞ്ചൻകോട് വയനാട് റെയിൽവേ വേണം എന്നതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൈസൂറുള്ളൂ. നെഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത സംബന്ധിച്ച് ഏറ്റവും അധികം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ കാലത്തായിട്ട് എൽ ഡി എഫ് നേതൃത്വം തന്നെയാണ്. ആ കാര്യത്തിൽ നെഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത് എന്ന് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് സഖാവ് കൃഷ്ണപ്രസാദ് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ചർച്ച നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ രാഷ്ട്രീയ സംബന്ധിച്ചിട്ടാണ് ചർച്ച, അതിലേക്ക് മാറണം എന്ന അഭിപ്രായം എനിക്ക്. ജീവൽ പ്രശ്നമായ വയനാടിന്റെ ജീവൽ പ്രശ്നമായ കൃഷിയെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പം നടപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് ബാങ്കുകളും നടപ്പായിക്കൊണ്ടിരിക്കുന്ന സർപ്പാസി നിയമം പിൻവലിക്കാൻ ഈ നിങ്ങൾ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ ആരെങ്കിലും ഒന്ന് അധികാരത്തിൽ വരുമല്ലോ, അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യും പിൻവലിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ഈ വയനാട് പ്രദേശത്തുള്ള വന്യമൃഗ ശല്യത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് വ്യക്തമാക്കിയാൽ നന്ന് എന്ന് പറയുന്നു. കർഷകർ ഏറെ 90% കർഷകർ അധിവസിക്കുന്ന ജില്ലയാണ്. ഇവിടെ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് വന്യമൃഗ ശല്യം തന്നെയാണ്. വനമില്ലാത്ത പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ വയനാട്ടിൽ ഒന്നോ രണ്ടോ പഞ്ചായത്ത് ഉണ്ടാവും. ബാക്കി പഞ്ചായത്തുകളുടെ എല്ലാ ചുറ്റുവട്ടവും വനം ആണ്, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പല കൃഷി മേഖലകളും ഇന്ന് കൃഷി ചെയ്യാൻ പറ്റാതെ അവസ്ഥയിലാണ്. ഈ വന്യമൃഗ ശല്യം പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും മുന്തിയ പരിഗണന വയനാടിനെ സംബന്ധിച്ച് കൊടുക്കേണ്ട വിഷയം തന്നെയാണ്. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തി വനവും നാടും വേർതിരിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആ സംഘർഷം ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി മുന്തിയ പരിഗണന കൊടുക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയുന്നത്. സർഫാസി ആക്ട് എന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ട കൃഷിഭൂമി പണയം വെച്ച് ലോൺ എടുക്കുന്ന കർഷകരെ ഉദ്ദേശിച്ചുണ്ടായ നിയമമല്ലായിരുന്നു. പക്ഷേ ബാങ്കുകൾ സർഫാസി ആക്ട് വളച്ചൊടിച്ച് പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്യുന്ന, അവരുടെ കൃഷിഭൂമി ജപ്തി ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന സ്ഥിരം പതിവ് ഇന്ന് തുടരുകയാണ്. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയോ സർഫാസി ആക്റ്റിൽ തന്നെ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതിന് തീർച്ചയായും ശ്രമിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വയനാട് ജില്ല ഈ ഗവൺമെൻറ്റിന് വന്നതിന് ശേഷം വയനാട് ജില്ല ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക്, വയനാട് ജില്ലയിൽ മാത്രം ഞാൻ പറയും, ആസ്പിറ്റേഷണൽ ഒരു പദ്ധതി കൊണ്ടുവന്നു. എല്ലാ ഏത് മേഖലയിലും വികസനത്തിന് വേണ്ടി അളവില്ലാത്ത പണം കൊടുക്കുന്നത് എന്തുകൊണ്ട്? വന്യമൃഗ ശല്യം ചെയ്യാൻ ബൗണ്ടറികളിൽ കാടും നാടും വേർതിരുത്താന്നുള്ള ഒരു വലിയ പ്രൊജക്റ്റ് വെച്ച് ഇത് മുമ്പ് ആലോചിച്ചതായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കെ എൽ പി അടക്കം ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ചതായിരുന്നു. കലക്ടറേറ്റിൽ വെച്ചായിരുന്നു ആലോചിച്ചതാണ്. ആ പദ്ധതി ഒന്നും നടപ്പിലായില്ല.
ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഈ രണ്ട് മുന്നണികളും തയ്യാറായില്ല. കാരണം അതിന്റെ നേട്ടം കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമോ ബി ജെ പിക്ക് കിട്ടുമോ എന്ന ചിന്ത ഇവിടെ പച്ചയായ രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. എന്റെ മാന്യ സുഹൃത്തെ ഞാൻ പറയുന്നത് പച്ചയായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അളവില്ലാത്ത തരത്തിൽ പണം കൊടുക്കാൻ തയ്യാറാണ്. പ്രൊജക്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാ ചോദ്യം. ഏറ്റവും പ്രധാനമായ സർഫാസി ആക്ട് സംബന്ധിച്ച് അതൊരു കേന്ദ്ര സർക്കാർ ആക്ടാണ്. ആ കേന്ദ്ര സർക്കാർ ആക്ട് കർഷകർക്കെതിരെ ദുരുപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ആക്ടാണ്. അതുകൊണ്ട് തന്നെ ആക്ടിൽ ആവശ്യമായ അമെൻമെൻറ്റുകൾ നടത്തേണ്ടതും മാറ്റം വരുത്തേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാരിൽ അധികാരത്തിലിരിക്കുന്നവരാണ് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടിയാണ് നമ്മൾ തുടർന്നുമെടുക്കേണ്ടത്. അതുപോലെ സംസ്ഥാന സർക്കാരിന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർഫാസി ആക്ട് പ്രകാരം ഒരു കാരണവശാലും അവരുടെ ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിനുശേഷം തീരുമാനമെടുത്ത് പത്രത്തിൽ വന്നതാണ്. എന്നിട്ടും പനമരത്ത് ഒരു ബാങ്ക് പോയി അതുപോലെ ജപ്തി നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിനെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ ഈ സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് വരിക എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് അല്ല അതിൽ ഇടപെടുന്നത്. എങ്കിൽ പോലും ഗവൺമെന്റ് കഴിയാവുന്ന പോലെ ഇടപെടൽ നടത്തി ആ കർഷകാനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. രണ്ട്, വന്യമൃഗശല്യത്തെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ വളരെ കൃത്യമായി കാടും നാടും വേർതിരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരുപാട് നടപടികൾ അത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും കേന്ദ്ര സർക്കാരിൽ പദ്ധതി കൊടുത്തുകൊണ്ടും സംസ്ഥാന സർക്കാരും നേരിട്ടും നിരവധി പദ്ധതികൾ ഇപ്പോൾ നടപ്പിലായി വരുന്നുണ്ട്. ആ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ കൂടുതൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ റെയിൽവേ എന്താ പറയുക, അതിൻ്റെ ഈ ഇതുണ്ടല്ലോ പാളം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപ്പിലാക്കുന്ന നടപടി പലയിടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ച് കാടും നാടും വേർതിരിക്കണം. അങ്ങനെ വേർതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കാട് എന്ന് പറയുന്ന പ്രദേശങ്ങൾ കാടല്ല, അത് തേക്ക് തോട്ടങ്ങളാണ്. അവിടങ്ങളിൽ അടിക്കാടില്ല, അവിടെ വെള്ളമില്ല, തോടില്ല. അത് കൃത്യമായ സെലക്ഷൻ ഫെല്ലിംഗ് കൃത്യമായി നടത്തി അവിടെ നാച്ചുറൽ ഫോറസ്റ്റ് വളർത്തിയെടുക്കുക അവിടെ എന്ന രൂപത്തിലുള്ള നടപടികൾ കൂടി എടുത്ത് കാട്ടിനകത്ത് മൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും ഉറപ്പുവരുത്താനുള്ള നടപടി കൂടി ഇതേ ഗൗരവത്തോടുകൂടി ഒരു പരിസ്ഥിതി പ്രാധാന്യത്തോടുകൂടി നമ്മൾ എടുക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിലും ഇതുപോലെ ബഹുജനങ്ങളുടെ നല്ല പങ്കാളിത്തത്തോടുകൂടി ഇടപെടൽ വേണം. അതിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണമെന്നാണ് കാര്യം. വനവൽക്കരണത്തിന്റെ പേരിൽ ഈ കാടിൽ മുഴുവൻ തേക്കുന്ന ഈവറ്റേന്റെ ഉത്തരവാദികളാരാട്ടെ? വയനാട്ടിൽ ചർച്ച നടക്കുമ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് ശരിയല്ല. ആദിവാസി ഭൂമി പ്രശ്നത്തെക്കുറിച്ച് കൂടിയുള്ള ഒരു വിശദീകരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട്, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാടും നാടും വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് രണ്ടിനുമുള്ള ഒറ്റമൂലിയായിട്ടുള്ളൊരു പരിഹാരമാണ്. വയനാട്ടിൽ ഏകദേശം 26,000 ഹെക്ടർ പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടങ്ങൾ വയനാട്ടിലുണ്ട്. ഈ തോട്ടങ്ങൾ സർക്കാരിന് ഏറ്റെടുത്തുകൊണ്ട് അവിടെ സാമൂഹ്യ വനവൽക്കരണവും അതോടൊപ്പം ആദിവാസി ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനും ആവശ്യമായി വിതരണം ചെയ്യുകയാണെങ്കിൽ വയനാട്ടിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു തരത്തിലുള്ള ചർച്ചയും ഈ ഒരു ഇലക്ഷനിൽ തുടങ്ങി വെക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും കുറേ ചോദ്യങ്ങളുടെ കാര്യത്തിൽ എനിക്കറിയാം. ഇവിടെ ഉത്തരം പറയാൻ ഒരു തയ്യാറുമാണ്, പക്ഷേ ഇവിടെ നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് ഇനി പോകുന്നില്ല, ഉത്തരങ്ങളിലേക്കും പോകുന്നില്ല. ഈ പരിപാടിയിൽ വയനാടിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ച ഇത്രയും ചോദ്യം വരുന്നു വിചാരിച്ചില്ല. നിങ്ങൾ റെയിൽവേയുടെ കാര്യത്തിൽ വളരെയധികം നിങ്ങളുടെ വികാരത്തിന്റെ ഒരു തീവ്രത ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ചോദ്യം കേട്ടപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുള്ള കാര്യത്തിൽ അത് പ്രതിഫലിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നിങ്ങൾ ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ആര് പറയുന്നതിലാണ് കൂടുതൽ ആത്മാർത്ഥതയുള്ളത് എന്നുള്ള കാര്യം. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങൾ വിധി എഴുതാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അതിനുള്ള അവസരമുണ്ട്, അത് നിങ്ങൾ നടത്തുക. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങൾ പ്രത്യേകിച്ച് വയനാട്ടുകാരോട് ഇതിൽ പങ്കെടുത്ത ശ്രീ പൗലോസ്, ശ്രീ സദാനന്ദൻ, കൃഷ്ണപ്രസാദ്, ശ്രീ റഷീദ് ഇവരെല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഈ വിഷയത്തിൽ ഇനി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജനസമക്ഷം പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.